ഓർമ്മയില്ലേ എം എ ലത്തീഫിനെ? കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റായി വന്നതിന് പിന്നാലെ ജനങ്ങൾക്കിടയിൽ അല്പം സ്വാധീനമുണ്ട് എന്നുള്ള കാരണത്താൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത എം എ ലത്തീഫിനെ. കെ പി സി സിയുടെ സെക്രട്ടറി ആയിരുന്നു തിരുവനന്തപുരത്തുകാരൻ. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നീടെന്ത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല. അച്ചടക്ക സമിതിയൊക്കെ രൂപീകരിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അതിൻ്റെ അധ്യക്ഷനായി ചുമതല ഏറ്റെടുത്തു എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. പക്ഷേ ഈ എം എ ലത്തീഫിനെ സസ്പെൻഡ് ചെയ്തതിന് ശേഷം മേൽ നടപടി എന്ത്? അങ്ങനെ ചോദിക്കാൻ കാര്യം, ഈ എം എ ലത്തീഫ് തിരുവനന്തപുരത്തെ കോൺഗ്രസിൻ്റെ പരിപാടികളിലൊക്കെ സജീവമായുണ്ട്. സാധാരണഗതിയിൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടയാൾ മിണ്ടാതിരുന്നു കൊള്ളണം എന്നുള്ളതാണല്ലോ. പക്ഷേ ആ സസ്പെൻഷൻ അംഗീകരിക്കാതെ എം എ ലത്തീഫ് ഇപ്പോഴും യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും ഒക്കെ പരിപാടികളിൽ സജീവമായി പങ്കെടുക്കുന്നു. കഴിഞ്ഞ ആഴ്ച അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ചെറിയങ്കീഴ് നിയോജക മണ്ഡലത്തിൽ നടന്ന ഒരു കോൺഗ്രസ് അനുകൂല പരിപാടിയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കം പങ്കെടുത്ത പരിപാടിയിൽ സജീവമായി തന്നെ ഉണ്ടായിരുന്നു. ഈ എം എ ലത്തീഫിനെതിരെ പരാതിയൊക്കെ തട്ടിക്കൂട്ടിക്കൊടുത്ത ഈ ചെറിയ കീഴ് മണ്ഡലത്തിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന അനൂപ് എന്ന നേതാവും ഈ എം എ ലത്തീഫിനോടൊപ്പം തന്നെ ആ ചടങ്ങിൽ പങ്കെടുത്തു. അപ്പോൾ പിന്നെ പാർട്ടിയിലുണ്ട് എന്നാണെങ്കിൽ ആ സസ്പെൻഷൻ പിൻവലിച്ചു കൊടുക്കണ്ടേ? ഇയാളെ പാർട്ടിക്ക് വേണ്ട എന്നാണെങ്കിൽ പാർട്ടിയിൽ നിന്നങ്ങ് പുറത്താക്കണ്ടേ? സസ്പെൻഡ് ചെയ്തതും തനിക്കെതിരെ ഉണ്ടായ നടപടിയും അംഗീകരിക്കാൻ കഴിയില്ല എന്നും ഞാൻ കോൺഗ്രസ്സുകാരനായി തന്നെ തുടരുമെന്നും എം എ ലത്തീഫ് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അയാൾ സംഘടനാ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുത്തുകൊണ്ടേയിരിക്കുന്നു, പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി നിലകൊള്ളുന്നു. ആ മേഖലയിൽ 10 കോൺഗ്രസ്സുകാർ കൂടെയുള്ളത് അദ്ദേഹത്തോടൊപ്പമാണെന്ന് നിരന്തരം ഓരോ പരിപാടികളിൽ കൂടിയും തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോഴും ഇവിടെ സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്ന ഇൻഡാസ് ആ അലമാരയിൽ തന്നെ ഇരിക്കുകയാണ്. ഇതാണ് കോൺഗ്രസിൻ്റെ പ്രശ്നം. ഇതുകൊണ്ടാണ് കോൺഗ്രസ് നന്നാവാത്തത് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. ആളുകളെ അറിയുന്നവരെ, മണ്ണിൽ ചവിട്ടി നിൽക്കുന്നവരെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ വലിയ സംഘടനാവിരുദ്ധ പ്രവർത്തനം നടത്തിയ ഒരാൾ നിരന്തരമായി സംഘടനാ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയും ആ സസ്പെൻഷന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ ഒരല്പമെങ്കിലും ലജ്ജ തോന്നണ്ടേ? ഇതിപ്പോൾ കോൺഗ്രസിൻ്റെ പരിപാടികൾക്ക് തിരുവനന്തപുരത്ത് ആളെ കൂട്ടാൻ എന്നും മുന്നിൽ നിന്നിട്ടുള്ള അദ്ദേഹം ആ സസ്പെൻഷൻ്റെ പേരിൽ അത്തരത്തിലുള്ള ആളെക്കൂട്ടൽ പരിപാടിക്കൊന്നും ഞാനില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചതോടെ പല പരിപാടികൾക്കും ഇവിടെ ഞാനും മാത്രമെന്നുള്ള അവസ്ഥയായി. അതേസമയം വലിയ ആൾക്കൂട്ടത്തിൻ്റെ പിന്തുണയോടുകൂടി, വലിയ കോൺഗ്രസ് പ്രവർത്തകരുടെ ആശീർവാദത്തോടുകൂടി ഒരുപാട് പൊതുപരിപാടികൾ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന മേഖലയിൽ സജീവമായി തന്നെ നടക്കുകയും ചെയ്യുന്നു. തീരദേശ മേഖലയിലൊക്കെ നിരന്തരം കോൺഗ്രസ് അനുകൂല പരിപാടികൾ അത് ഈ എം എ ലത്തീഫിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എവിടെയാണ് കോൺഗ്രസിൻ്റെ നിലപാടുള്ളത്? പാർട്ടിയിൽ നിന്ന് എന്നെ പുറത്താക്കാൻ കഴിയില്ല എന്ന ഉറച്ച തീരുമാനവുമായി ഒരു നല്ല കോൺഗ്രസ്സുകാരൻ തൻ്റെ പ്രവർത്തന മേഖലയിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്ന ആ ഇൻഡാസ് അച്ചടക്ക സമിതി എന്നുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ട് പോലും ഒന്നെടുത്തുയർത്താൻ അടുത്ത നടപടി എന്ത് എന്ന് തീരുമാനിക്കാൻ പോലും കഴിയാതെ പോകുന്ന ആ ദയനീയ അവസ്ഥയാണ് കോൺഗ്രസിൻ്റെ സംഘടനാ ദൗർബല്യം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത്. എത്ര സി യു സി ഉണ്ടാക്കിയാലും എത്ര തള്ളൽ നടത്തിയാലും ആളുകളോടൊപ്പം നിൽക്കുന്ന നേതാക്കന്മാരെ അംഗീകരിക്കാൻ കഴിയാത്തിടത്തോളം കാലം ഈ പാർട്ടിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ ഒരു ജീവിക്കുന്ന തെളിവായി എം എ ലത്തീഫ് എന്ന കോൺഗ്രസ്സുകാരൻ ഈ തിരുവനന്തപുരത്തുകാരുടെ മുന്നിലെങ്കിലും ചുരുങ്ങിയ പക്ഷം നിൽക്കുകയാണ്.